ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. എന്നാ ജയരാജങ്ങൾ പറ, കോവിഡിനുള്ള പ്രതിരോധം എന്താ? വാക്സിൻ. അങ്കിള് വാക്സിൻ എടുത്തോ? അമ്പട കള്ള, ഞാനേ രണ്ടു തരം വാക്സിൻ എടുത്തതാ. ഒന്ന് കോവിഡിനുള്ളത്, അപ്പൊ മറ്റേതോ? അത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ളത്. KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ, സാമ്പത്തികാരോഗ്യത്തിന് KSFE വാക്സിൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 21 ചൊവ്വാഴ്ച. രാജ്യത്ത് കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ ഉടനെയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്ത് 88% പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു. 137 കോടി വാക്സിൻ ഇതുവരെ നൽകിയെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. രണ്ട് പുതിയ വാക്സിനുകളുടെ അനുമതി പരിഗണനയിലാണെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യസഭയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ 6 വിമാനത്താവളങ്ങളിൽ RT-PCR പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്കാണ് പരിശോധന നിർബന്ധമാക്കിയത്. ടെസ്റ്റ് നടത്തുന്നതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൌകര്യം എയർ സുവിധ പോർട്ടലിൽ സജ്ജമാക്കും. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. നിലവിൽ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബാംഗ്ലൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നീ വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാരാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടത്. യാത്രക്കാർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ലെന്ന് കണ്ടാൽ രാജ്യത്തെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും. വോട്ടർ പട്ടികയും ആധാറും ബന്ധിപ്പിക്കാനുള്ള ബിൽ ലോക്സഭയിൽ പാസാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ശബ്ദവോട്ടോടെയാണ് തെരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ പാസാക്കിയത്. ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളി. ബിൽ മൌലികാവകാശ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം എതിർത്തു. വോട്ടെടുപ്പ് വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പക്ഷേ അംഗീകരിച്ചില്ല. ബില്ലിലെ ഒരു വ്യവസ്ഥയിലും വിശദമായ ചർച്ചയോ വോട്ടെടുപ്പോ സഭയിൽ നടന്നില്ല. മിനിറ്റുകൾ കൊണ്ടാണ് സുപ്രധാന ബിൽ ലോക്സഭയിൽ പാസായത്. ഇനി രാജ്യസഭ കൂടി പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ടാൽ ബിൽ നിയമമാകും. വിവിധ മേഖലകളിലെ പ്രമുഖ കമ്പനി തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. 2022 കേന്ദ്ര ബജറ്റിന്റെ മുന്നോടിയായാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ വീണ്ടും ഏത് രീതിയിൽ ഊർജ്ജസ്വലമാക്കാം എന്നതാണ് കൂടിക്കാഴ്ചയിൽ മുഖ്യവിഷയമായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്വകാര്യമേഖലയിൽ നിന്നും ബജറ്റിന് മുന്നോടിയായി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തേടുന്നതിനും പ്രധാനമന്ത്രി ഈ യോഗത്തിൽ സമയം കണ്ടെത്തി. ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തുന്ന വിവിധ യോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇന്നലെ നടന്ന സിഇഒമാരുമായുള്ള യോഗം. കൊല്ലപ്പെട്ട BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസന്റെ മൃതശരീരം സംസ്കരിച്ചു. ആറാട്ടുപുഴ വലിയഴീക്കലിലെ കുടുംബ വീട്ടിലായിരുന്നു സംസ്കാരം. കണ്ടുനിന്നവരുടെയെല്ലാം ഉള്ളുലയ്ക്കുന്നതായിരുന്നു ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ രഞ്ജിത് ശ്രീനിവാസന്റെ മൃതശരീരം എത്തിച്ചപ്പോൾ കണ്ട കാഴ്ചകൾ. ഹീനമായ കൊലപാതകം നേരിൽ കാണേണ്ടിവന്ന രഞ്ജിത്തിന്റെ അമ്മയെയും ഭാര്യയെയും പെൺമക്കളെയും ആശ്വസിപ്പിക്കാനാവാതെ പാർട്ടി നേതാക്കളടക്കം വിതുമ്പി. SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനിനെ കൊലപ്പെടുത്തിയത് പ്രതികാരം കാരണമെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. വയലാറിൽ RSS പ്രവർത്തകൻ നന്ദുവിനെ കൊലപ്പെടുത്തിയതിലുള്ള പകവീട്ടാനാണ് ഷാനിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. RSS നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൊലപാതകം നടന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. LJD വിട്ട പ്രമുഖ നേതാവ് ഷെയ്ഖ് പി ഹാരിസ് CPMലേക്ക്. തിരുവനന്തപുരത്ത് കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് CPMനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം ഷെയ്ഖ് പി ഹാരിസ് പ്രഖ്യാപിച്ചത്. സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാൻമാരും സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന കർശന നിർദ്ദേശവുമായി സഭാധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരിയുടെ സർക്കുലർ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെത്തുന്ന മെത്രാൻമാർക്ക് അതിനുവേണ്ട സൌകര്യമൊരുക്കണമെന്ന് രൂപതാധ്യക്ഷൻ മാർ ആന്റണി കരിയലിന് നിർദ്ദേശം നൽകി. അടുത്ത ഈസ്റ്ററിന് മുൻപ് സഭയിലൊട്ടാകെ ഏകീകൃത കുർബാന നടപ്പാക്കുമെന്നായിരുന്നു ആലഞ്ചേരിയുടെ പ്രതികരണം. സ്ത്രീകളുടെ വിവാഹപ്രായം 21 ആക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലീം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ. വിവാഹപ്രായം ഉയർത്താനുള്ള നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ET ആരോപിക്കുന്നു. ബിൽ പാസായാൽ നിരവധി നിയമങ്ങളിൽ മാറ്റം വരുമെന്നും നിരവധി സങ്കീർണതകൾ ഉണ്ടാക്കുമെന്നുമാണ് മുസ്ലീം ലീഗ് നേതാവ് പറയുന്നത്. കൊച്ചിയിലെ മോഡലുകളുടെ മരണം രാജ്യസഭയിൽ പരാമർശിച്ച് സുരേഷ് ഗോപി MP. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് നടന്നതെന്നും മോഡലുകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമം നടന്നെന്നും അദ്ദേഹം ആരോപിച്ചു. അതിൽ നിന്ന് രക്ഷ നേടാൻ മോഡലുകൾ രണ്ട് ചെറുപ്പക്കാരുടെ സഹായം തേടി. എന്നാൽ അവരെ ലഹരിക്കടിമയായ ആൾ പിന്തുടർന്നു. കൊച്ചിയിലെ റോഡിൽ വെച്ച് രണ്ട് മോഡലുകളെയും ഇല്ലാതാക്കി. ഇതിന് അപകടമെന്ന് പറയാനാവില്ലെന്നും സുരേഷ് ഗോപി രാജ്യസഭയിൽ പറഞ്ഞു.
തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ കുട്ടിയെ പൊതുജന മധ്യത്തിൽ അപമാനിച്ചെന്ന് ആരോപണമുയർന്ന സംഭവത്തെക്കുറിച്ചുള്ള സർക്കാർ വിശദീകരണത്തിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. കുട്ടി കരഞ്ഞതെന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണോ സർക്കാർ പറയുന്നത് എന്നും കോടതി ചോദിച്ചു. സർക്കാരിന്റെ മറുപടിക്കൊപ്പം വീഡിയോ ഹാജരാക്കാത്തതിൽ വിമർശിച്ച കോടതി വീഡിയോ ദൃശ്യങ്ങൾ ഉടൻ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. എന്തിനാണ് ഇത്തരമൊരു റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയതെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. സർക്കാർ റിപ്പോർട്ട് തള്ളിയ ഹൈക്കോടതി വിഷയത്തിൽ സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാകൂ എന്നും കൂട്ടിച്ചേർത്തു. വീഡിയോ IG പരിശോധിക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി കേസ് നാളത്തേക്ക് മാറ്റി. കുട്ടിയെ പൊതുജന മധ്യത്തിൽ അപമാനിച്ച സംഭവത്തിൽ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചത്. കുട്ടിയുടെ മൌലികാവകാശം നിഷേധിക്കപ്പെട്ടിട്ടില്ലെന്ന നിലപാടിലാണ് സർക്കാർ. വിതരണക്കാരെ ക്ഷണിക്കുന്നു. ജ്യോതി ലാബ്സിന്റെ സ്ഥാപകനായ ഉജാല രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ സഹ്യാദ്രി ബയോലാബ്സ് എന്ന പേരിൽ ഒരു പുതിയ സംരംഭം തന്റെ ജന്മനാടായ തൃശൂർ ജില്ലയിലെ കണ്ടാനശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. 3 വർഷത്തെ ഗവേഷണാനന്തരം ബയോടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത സഹ്യാദ്രി ബയോലാബ്സിന്റെ ഉൽപ്പന്നമായ അമൃത്വേണി ഹെയർ എലിക്സിറിനായി കേരളത്തിൽ വിതരണക്കാരെ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ടോൾ ഫ്രീ നമ്പർ 1800-1022-339. ആലുവ UC കോളേജിന് മുന്നിൽ രാത്രിയിൽ റോഡ് ഉപരോധിച്ച് വിദ്യാർത്ഥിനികളുടെ സമരം. വൈകിട്ട് ഹോസ്റ്റലിൽ പ്രവേശിക്കുന്നതിനുള്ള സമയപരിധി 6 മണിയിൽ നിന്ന് 9:30 വരെയാക്കണം എന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധിച്ചത്. ആലുവ പറവൂർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥിനികളെ കോളേജ് ഗേറ്റിലേക്ക് മാറ്റി. ഹോസ്റ്റൽ കർഫ്യൂ സമയം രാത്രി 9:30 വരെയാക്കാൻ 2019 ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പ്രിൻസിപ്പലാണെന്നും ഉത്തരവിലുണ്ട്. തുടർന്ന് നിരവധി തവണ സമയം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥിനികൾ സമരത്തിലേക്ക് തിരിഞ്ഞത്. വടകര താലൂക്ക് ഓഫീസ് തീപിടുത്തത്തിൽ സംശയമുന്നയിച്ച് KK രമ MLA. പോലീസ് അറസ്റ്റ് ചെയ്ത ആന്ധ്ര സ്വദേശിയാണ് തീവച്ചതെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ രമ സംഭവത്തിൽ പോലീസ് അന്വേഷണം പോരെന്നും ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. വിദേശത്തെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട പനാമ പേപ്പർ കേസിൽ നടി ഐശ്വര്യ റായിയെ ചോദ്യം ചെയ്തു. ദില്ലിയിലെ ED ഓഫീസിൽ ഇന്നലെ 5 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച കേസിലാണ് മുൻ ലോകസുന്ദരിയെ കേന്ദ്ര അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തത്. പനാമ പേപ്പർ കേസ് അന്വേഷിക്കുന്ന ED, ആദായനികുതി വകുപ്പടക്കം വിവിധ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക സംഘമാണ് ഐശ്വര്യ റായിക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയത്. വിദേശ നാണ്യ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് നടി ഐശ്വര്യ റായിയെ ED ചോദ്യം ചെയ്തതിന് പിന്നാലെ BJPക്കെതിരെ രാജ്യസഭയിൽ പൊട്ടിത്തെറിച്ച് സമാജ്വാദി പാർട്ടി MPയും ഐശ്വര്യയുടെ ഭർതൃമാതാവുമായ ജയാബച്ചൻ. BJPയുടെ മോശം ദിവസങ്ങൾ ആരംഭിക്കുമെന്നും താൻ ശപിക്കുകയാണെന്നും രാജ്യസഭയിൽ ജയാബച്ചൻ പറഞ്ഞു. മയക്കുമരുന്ന് നിയന്ത്രണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു ജയാബച്ചൻ BJPക്കെതിരെ പൊട്ടിത്തെറിച്ചത്. RSS മേധാവി മോഹൻ ഭാഗവത് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുമായി കൂടിക്കാഴ്ച നടത്തി. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നുവെന്നാണ് റിപ്പോർട്ട്. ടിബറ്റിന്റെ സ്വതന്ത്ര പദവിയടക്കം നിരവധി കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്തുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മതവികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ശ്രമങ്ങൾക്കെതിരെ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് നവജ്യോത് സിംഗ് സിദ്ധു. സംസ്ഥാനത്ത് ദിവസങ്ങൾക്കിടെ 2 ആൾക്കൂട്ട കൊലപാതകങ്ങൾ അരങ്ങേറിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് സിദ്ധുവിന്റെ പരാമർശം. അമൃത്സറിലെ സുവർണക്ഷേത്രത്തിലും കപൂർത്തലയിലെ ഗുരുദ്വാരയിലും നടന്ന അതിക്രമശ്രമങ്ങളെ അപലപിച്ച സിദ്ധു അത്തരം അക്രമികളെ പരസ്യമായി തൂക്കിലേറ്റണമെന്നും അഭിപ്രായപ്പെട്ടു. പോയ വർഷത്തെ ലോകത്തെ ഏറ്റവും മോശം കമ്പനിയായി മെറ്റയെ അഥവാ പഴയ ഫേസ്ബുക്കിനെ തെരഞ്ഞെടുത്ത് സർവേ ഫലം. ലോകത്തെ ഏറ്റവും മികച്ചതും മോശവുമായ കമ്പനികളെ കണ്ടെത്തുന്നതിനായി യാഹു ഫിനാൻസ് വർഷം തോറും നടത്തുന്ന സർവേയിലാണ് മെറ്റയെ ലോകത്തെ ഏറ്റവും മോശം കമ്പനിയായി തെരഞ്ഞെടുത്തത്. ചൈനീസ് ഇ കൊമേഴ്സ് കമ്പനിയായ അലിബാബയാണ് രണ്ടാമത്. അലിബാബയേക്കാൾ 50% കൂടുതൽ വോട്ടുകൾ നേടിയാണ് മോശം കമ്പനികളുടെ പട്ടികയിൽ മെറ്റ മുന്നിലെത്തിയത്. മറുവശത്ത് ഏറ്റവും മികച്ച കമ്പനിയായി മൈക്രോസോഫ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. ISLൽ ജംഷഡ്പൂർ FC ബാംഗ്ലൂരു FC പോരാട്ടത്തിൽ ഗോൾരഹിത സമനില. കളിയുടെ തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമണ ഫുട്ബോൾ പുറത്തെടുത്തെങ്കിലും ഗോൾ മാത്രം ഒഴിഞ്ഞുനിന്നു.
സമനിലയോടെ ജംഷഡ്പൂർ 12 പോയിന്റുമായി ഹൈദരാബാദിനെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ 6 പോയിന്റുള്ള ബാംഗ്ലൂരു 10ാം സ്ഥാനത്ത് തുടരുന്നു. ടെന്നീസ് താരം റഫേൽ നദാലിനെ കോവിഡ് സ്ഥിരീകരിച്ചു. പരിക്കിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അബുദാബിയിൽ നടന്ന മുബാദല ടെന്നീസ് ടൂർണമെന്റിലൂടെ കോർട്ടിൽ തിരിച്ചെത്തിയ നദാലിനെ സ്പെയിനിൽ തിരിച്ചെത്തിയ ശേഷം നടത്തിയ RT-PCR പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മുൻ ദക്ഷിണാഫ്രിക്കൻ താരങ്ങളായ ഗ്രേയം സ്മിത്ത്, മാർക്ക് ബൌച്ചർ എന്നിവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ക്രിക്കറ്റ് സൌത്ത് ആഫ്രിക്ക. വംശീയ അധിക്ഷേപ ആരോപണത്തെ തുടർന്നാണ് അന്വേഷണം. നിലവിൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം ഡയറക്ടറാണ് സ്മിത്ത്, ബൌച്ചർ പരിശീലകനും. ശാരീരിക സുരക്ഷയ്ക്ക് കോവിഡ് വാക്സിൻ, സാമ്പത്തിക സുരക്ഷയ്ക്ക് KSFE ഭദ്രത സ്മാർട്ട് ചിട്ടികൾ. KSFE ഭദ്രത സ്മാർട്ട് ചിട്ടികൾ, സാമ്പത്തിക ആരോഗ്യത്തിന് KSFE വാക്സിൻ. കേരളത്തിൽ ഇന്നലെ 39,826 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 2,230 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 5 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 6 വാർഡുകളാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 405 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 44,922. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 7 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,081 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 130 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 12 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,722 പേർ രോഗമുക്തി നേടി. ഇതോടെ 28,724 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ: തിരുവനന്തപുരം 439, എറണാകുളം 397, കോഴിക്കോട് 259, കോട്ടയം 177, കൊല്ലം 171, കണ്ണൂർ 161, തൃശൂർ 120, പത്തനംതിട്ട 116, ആലപ്പുഴ 86, മലപ്പുറം 80, പാലക്കാട് 73, ഇടുക്കി 61, വയനാട് 46, കാസർഗോഡ് 44. ആഗോളതലത്തിൽ ഇന്നലെ 460,535 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 80,295 പേർക്കും ഇംഗ്ലണ്ടിൽ 91,743 പേർക്കും റഷ്യയിൽ 27,022 പേർക്കും ജർമ്മനിയിൽ 21,710 പേർക്കും സ്പെയിനിൽ 26,568 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 27.56 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 2.30 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 4,329 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 228 പേരും റഷ്യയിൽ 1,019 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 53.75 ലക്ഷം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ അവിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ, വാർത്തകൾ ഇരൽ തുമ്പിൽ.